നമസ്കാരം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അന്തർ സംസ്ഥാന കുറ്റവാളി മരട് അനീഷ് അറസ്റ്റിൽ കൊച്ചി സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്തത് സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം അനീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം എന്നീ കേസുകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന കൊലപാതക ശ്രമ കേസിലും കഴിഞ്ഞ മാസം പനങ്ങാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന തട്ടിക്കൊണ്ടുപോകൽ കേസിലും പോലീസ് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു അനീഷിനെയും സംഘത്തെയും പിടികൂടുന്നതിന് കൊച്ചി സിറ്റി പോലീസ് ഓപ്പറേഷൻ മരട് എന്ന പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിരുന്നു അതേസമയം പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും ചികിത്സ തുടരേണ്ടതിനാൽ അനീഷ് ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ആശുപത്രിയിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി ഡി സി പി എ സി തേവര ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തി അനീഷിനെ പിടികൂടിയത് ചൊവ്വാഴ്ച രാവിലെയും ആശുപത്രിക്ക് പുറത്ത് വൻ പോലീസ് സന്നാഹമുണ്ട് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആനക്കാട്ട് വീട്ടിൽ അനീഷ് ആന്റണി എന്ന മരട് അനീഷ് കൊച്ചി കേന്ദ്രീകരിച്ച് വൻ ഗുണ്ടാ സംഘവും ഇയാൾക്കുണ്ട് നേരത്തെ പലതവണ മരട് അനീഷിനെ പോലീസ് പിടികൂടിയിരുന്നു കുഴൽപ്പണം മയക്കുമരുന്ന് കടത്ത് വധശ്രമം ഗുണ്ടാ ആക്രമണം തുടങ്ങിയ കേസുകളിലാണ് മരട് അനീഷ് നേരത്തെ ഉൾപ്പെട്ടിരുന്നത് ഇയാളെ വാളയാർ അതിർത്തിക്ക് സമീപം പോലീസ് സിനിമാ സ്റ്റൈലിൽ പിടികൂടിയതും വാർത്തയായിരുന്നു കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൂടാതെ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും വിവിധ കേസുകളിൽ പ്രതിയാണ് കേരളത്തിൽ മാത്രം കൊലപാതകം തട്ടിക്കൊണ്ടു പോകൽ വധശ്രമം ഗുണ്ടാപിരിവ് തുടങ്ങി നാല്പത്തി അഞ്ചോളം കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ് കേരള പോലീസ് ഗുണ്ടാ ലിസ്റ്റിലെ പ്രധാനികളിൽ ഒരാളാണ് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന പ്രതിയെ ചില കേസുകളിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാനായത് പതിനഞ്ചു വർഷം മുൻപ് കുണ്ടന്നൂരിലെ വ്യാപാരിയെ രാത്രി വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവെച്ച് പണം തട്ടിയ കേസിലാണ് അനീഷ് ആദ്യം പിടിയിലാകുന്നത് നെട്ടൂരിലെ ഭായി നസീറിന്റെ കൊട്ടേഷൻ സംഘത്തിലൂടെ വളർന്ന അനീഷ് പിന്നീട് ഇതേ സംഘത്തിന് എതിരായി ഭായി നസീറും അനീഷും തമ്മിലുള്ള ഗുണ്ടാക്കുടിപ്പക കത്തിനിന്ന കാലത്ത് കൊച്ചിയെ നടക്കിയ ഇംതിയാസ് വധക്കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ അനീഷിനെ കോടതി വെറുതെ വിട്ടത് പോലീസിന് നാണക്കേടായിരുന്നു സാന്താക്ലോസ് വേഷം ധരിച്ച കൊലയാളികൾ കാർ തടഞ്ഞു നിർത്തി ഇന്ത്യാസിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു തട്ടിപ്പുകൾക്ക് മറയിടാൻ ഇടക്കാലത്ത് ഹോട്ടൽ ബിസിനസ്സിലേക്ക് ചുവട് മാറിയിരുന്നു കൊച്ചിയിലും പരിസരത്തും അടുത്തിടെ ഉയർന്ന ചില ഹോട്ടലുകളിൽ അനീഷിന് രഹസ്യ നിക്ഷേപം ഉണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു എങ്കിലും കൊള്ളയും കോട്ടേഷനും തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് ദേശീയപാത മുണ്ടൂർ പന്നിടമ്പായം വളവിൽ കാറിൽ കൊണ്ടുപോയ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ കുഴൽപ്പണം കവർന്ന കേസിലെ മുഖ്യപ്രതിയാണ് അനീഷ്